നമസ്കാരം. റഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഐ എസ് എല്ലിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ നേരിടുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് ആരാധകരെന്തായാലും വളരെ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ട് ഇപ്പം അഡ്രിയാൻ ലൂണയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ കെ പി എ പോലുള്ളവർ ഇപ്പോൾ ദേശീയ ടീമിനോടൊപ്പമാണ്. അവരെന്തായാലും കളിക്കാനുണ്ടാവില്ല എന്നറിയാം. പിന്നെ ആരൊക്കെയായിരിക്കും ഇറങ്ങുക? ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഇവാൻ വുക്കുമനോവിച്ചിന് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, അദ്ദേഹത്തിന് വിലക്കാണ്. അതുകൊണ്ട് ഫ്രാങ്ക് ഡൗനാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചാണ്, പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തത്. അതിൽ അദ്ദേഹത്തോടുള്ള ചോദ്യം, ആരൊക്കെയാണ് ഇഞ്ചോർഡ് പ്ലെയേഴ്സ്, ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നു ഓൾമോസ്റ്റ് ഫുൾ സ്കോഡാണ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രണ്ട് താരങ്ങൾ ഇല്ല, അറ്റ് ദി മൊമെൻ്റ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇല്ല, അവർ നാളെ കളിക്കില്ല എന്ന സൂചന ഇപ്പം ഫ്രാങ്ക് ഡൗൺ നൽകുന്നുണ്ട്. അത് മറ്റാരുമല്ല ഇഷാൻ പണ്ഡിതയും സൗരവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ദിമിത്രിയോസ് ഡയമൻഡോസ് അടക്കമുള്ളവർ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ലെസ്കോവിച്ചിൻ്റെ കാര്യത്തിൽ ആരാധകർക്ക് സംശയങ്ങളുണ്ടായിരുന്നു, പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന്. അപ്പം ലെസ്കോയും ദിമിയും ഒക്കെ ട്രെയിനിങ് നടത്തുന്നുണ്ട്, അവരൊക്കെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം പണ്ഡിതയും സൗരവും ട്രെയിനിങ് നടത്തുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് അറിയിച്ചിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ആഫ്റ്റർ ഓഫ് സെൻ്റ് വെത്താം.